ഇടുക്കി കട്ടപ്പനയ്ക്കടുത്ത് വെള്ളയാങ്കുടിയിൽ 3 വർഷം മുമ്പ് നിർമ്മാണം തുടങ്ങിയ ലൈഫ് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഒരു നിലയുടെ നിർമ്മാണം പകുതി പോലും ആയിട്ടില്ല. യഥാസമയം ഫണ്ട് കിട്ടാത്തതാണ് നിർമ്മാണം തടസ്സപ്പെടാനുള്ള കാരണം. കട്ടപ്പന വെള്ളയാങ്കുടി ലക്ഷം വീട് കോളനിക്ക് സമീപം നഗരസഭ വിട്ടു നൽകിയ 50 സെന്റ് സ്ഥലത്താണ് 5.25 കോടി രൂപ അനുവദിച്ച് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ പണികൾ തുടങ്ങിയത്. ഇടുക്കിയിൽ സ്ഥലവും വീടുമില്ലാത്ത 44 കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഫ്ളാറ്റ് നിർമ്മിക്കുന്നത്. വെള്ളയാങ്കുടിയിലെ കുട്ടികളും യുവാക്കളും കായിക പരിശീലനത്തിനുപയോഗിച്ചിരുന്ന ഗ്രൌണ്ട് നികത്തിയാണ് 2020 പണികൾ തുടങ്ങിയത്. 3.5 വർഷമായിട്ടും 1-ാം നിലയുടെ പണികൾ പോലും പൂർത്തിയായിട്ടില്ല. ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗവും നഗരസഭാ ഓഫീസിൽ കയറിയിറങ്ങുകയാണ് ഇപ്പോഴും. പദ്ധതിയുമായി നഗരസഭയ്ക്ക് കാര്യമായ ബന്ധമില്ലെങ്കിലും പഴി കേൾക്കേണ്ടി വരുന്നത് നഗരസഭയിലെ ജനപ്രതിനിധികളാണ്. കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ നിർമ്മാണവുമായി മുമ്പോട്ട് പോകാനായിട്ട് കഴിയൂ. ഈ പാവപ്പെട്ടവൻ്റെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി പൈസ കൊടുക്കാനായിട്ട് മാത്രമാണ് ഗവൺമെൻറ് പണമില്ലാത്തത്. ബാക്കിയുള്ള എല്ലാ ദൂരത്തിനും ഗവൺമെൻറ്റിന് പണമുണ്ടല്ലോ. ഉത്തരേന്ത്യയിൽ നിന്നുമാണ് ഫ്ളാറ്റ് നിർമ്മാണത്തിന് സാധനങ്ങൾ എത്തിക്കുന്നത്. സാധനങ്ങളുടെ ലഭ്യതക്കുറവും കൃത്യസമയത്ത് ഫണ്ട് ലഭിക്കാത്തതുമാണ് നിർമ്മാണം പൂർത്തിയാക്കാൻ തടസ്സമെന്നാണ് കരാറുകാരുടെ വിശദീകരണം. വീടും സ്ഥലവുമില്ലാത്ത 44 കുടുംബങ്ങൾക്ക് മഴയും വെയിലും ഏൽക്കാതെ കയറിക്കിടക്കാനാണ് ഈ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. സർക്കാർ ആഡംബരത്തിനായി ചെലവാക്കുന്ന തുകയിൽ കുറച്ച് മാറ്റിവെച്ചാൽ ഇതിന്റെ പണി പൂർത്തിയാക്കാൻ കഴിയും. കട്ടപ്പനയിൽ നിന്നും KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.